ഹലോ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഞാനും അച്ഛനും ഒരു 10 ദിവസത്തിന് വേണ്ടി നാട്ടിലേക്ക് വന്നു. അപ്പോൾ എടുത്തൊരു വ്ളോഗാണത്. രാവിലെ 6:30 ആകുമ്പോൾ ഞങ്ങൾ താനേ ഇറങ്ങി. എൻ്റെ മൂത്ത ഏട്ടനും ഫാമിലിയും ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മൂന്നാമത്തെ ഏട്ടനും അടുത്തമ്മയും ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക്. അവർ മക്കളെ കൊണ്ടുവരാൻ പറ്റിയില്ല, അതുപോലെ എൻ്റെ രണ്ടാമത്തെ ഏട്ടനും ഫാമിലിക്കും വരാൻ പറ്റിയില്ല. അവരും ഓസ്ട്രേലിയയിലാണ്. എൻ്റെ ഹസ്ബൻഡിനും മകനും വരാൻ സാധിച്ചില്ല. Life is a winding road, no telling where it goes. Driving through days and nights, won't stop for traffic lights. And I really wanna know, really wanna know, if I'll ever figure out where the road goes. എത്തി ഞങ്ങൾ ഗോ ഫസ്റ്റ് പറഞ്ഞൊരു എയർലൈൻസിൽ പോയത്. അത് ഗോ എയറിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് അത് ആ ഒരു ടൈമിൽ ഗോ ഫസ്റ്റിൻ്റെ ഫ്ലൈറ്റ് മാത്രമേ കോയമ്പത്തൂർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്താ ഒരു ജനം എയർപോർട്ടിൽ, വല്ല പൂര പറമ്പ് പോലെ ഉണ്ടായിരുന്നു. വെക്കേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര തിരക്ക്. Say I lost my mind, I will keep on holding my head high, even if the sky is falling down. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഒരു 11:30 ആകുമ്പോൾ ഞങ്ങൾ ലാൻഡ് ചെയ്തു കോയമ്പത്തൂരിൽ. Jumping from cliffs so high, trusting our wings to fly. Sometimes we're crashing down, but we get up and start from the ground. And I ഡ്രൈവറോട് വിളിച്ച് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് അടയാറാണെന്ന് പറഞ്ഞിട്ട് ലഞ്ചും കഴിച്ചിട്ട് വീട്ടിൽ പോയി. കോളനി എത്തി, വീട് എത്തി. ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.